തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് ഉണരാതെ അനൗൺസ്മെന്റ് വാഹനങ്ങളും തൊഴിലാളികളും. കൊറോണയ്ക്കിടയിലെ നഷ്ടം തെരഞ്ഞെടുപ്പിൽ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയും തകർന്നതോടെ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ. തദ്ദേശ തെരഞ്ഞെടുപ്പെന്നോ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നോ ഇക്കൂട്ടർക്ക് വേർതിരിവില്ല. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ചാകരയാണ് ഓരോ വോട്ടെടുപ്പ് കാലവും. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാലം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആ സന്തോഷമില്ല. കഴിഞ്ഞ 9 മാസത്തെ പട്ടിണിയും സാമ്പത്തിക ബുദ്ധിമുട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് പരിഹരിക്കാമെന്ന ആത്മവിശ്വാസത്തിനാണ് കരിനിഴൽ വീണത്. ഇപ്പൊ ഈ ഇലക്ഷൻ ഞങ്ങൾക്ക് വളരെയധികം ഭയങ്കര ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. വീടെങ്കിലും കഴിഞ്ഞു പോകാം. വന്ന നഷ്ടങ്ങൾ 9 മാസത്തെ നഷ്ടങ്ങൾ പൂർണ്ണമായും നമുക്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും നമുക്ക് നിമത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങളുടെ ഈ മൈക്സെറ്റ് മേഖലയിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നത്, ഒറ്റുനോക്കിയിരിക്കുന്നത്. തങ്ങളുടെ അനൗൺസ്മെന്റ് കൊണ്ട് രക്ഷപ്പെട്ട ഒരു നേതാക്കളും ഇതുവരെ ഇവരെ തിരിഞ്ഞു നോക്കാത്തതിലെ വിഷമം ഇക്കൂട്ടർ പങ്കുവെക്കുന്നുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ജോലി ചെയ്യാൻ അവസരം നൽകണമെന്നാണ് ഇവരുടെ അപേക്ഷ. അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ഇക്കൂട്ടർ പറയുന്നു. ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു 5 ദിവസമെങ്കിലും ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞങ്ങൾക്ക് അതിനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീരുമാനത്തിലെത്താൻ പോവുകയാണ്. അതിനുള്ള തീരുമാനത്തിൽ സംസാരിച്ച് വരുന്നതേ ഉള്ളൂ. പൂർണ്ണമായ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ അതിനകത്ത് ആളല്ല. എങ്കിൽ പോലും നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് തീരുമാനം എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് നമ്മൾ മൈക്കസെറ്റ് മേഖലയിലുള്ള ആരും തന്നെ ഈ ഇലക്ഷൻ പരിപാടിയായിട്ട് ഒരു വോട്ടിടാൻ പോലും ഞങ്ങൾ പോവില്ല എന്നുള്ളത് തീരുമാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പട്ടിണിയിൽ നിന്നും സാമ്പത്തിക ബാധ്യതയിൽ നിന്നും കരകയറാനുള്ള പിടിവള്ളിയാണ് ഇവർക്ക് തെരഞ്ഞെടുപ്പ്. അതിനാൽ തന്നെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ജനം, തിരുവനന്തപുരം.